സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് 2024 മെയ് മാസം 24 തീയതി തെലുങ്കാനയിലെ മെഹബൂബ് നഗർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഈ മെഹബൂബ് നഗറിലൂടെ ഒരു ആറ് ഒഴുകുന്നുണ്ട്. ഈ ആറിന് സമാന്തരമായിട്ടെന്ന് പറഞ്ഞൊരു വലിയ പാലവുമുണ്ട്. ഈ പാലത്തിൻ്റെ അടിവശം എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി കഴിഞ്ഞാൽ മദ്യപാനികളും അതുപോലെ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഗുണ്ടകളും പിടിച്ചുപറിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തമ്പടിക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ടൗണിൽ വരുന്ന ആൾക്കാരും ഈ പാലത്തിൻ്റെ അടിവാരത്തേക്ക് പോവുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർ, അതിലെ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഈ പാലത്തിൻ്റെ അങ്ങോട്ട് പോകാറുള്ളൂ. നിരവധി ക്രൈമുകളും അവിടെ നടക്കാറുണ്ട് എന്നുള്ളതാണ്. അടിപിടിയും കത്തിക്കുത്തും ഇതൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ 24 തീയതി രാവിലെ കുറച്ച് ആൾക്കാർ അവിടെ കുളിക്കാനും നനക്കാനും പോയപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതായത് ഒരു സ്ത്രീയുടെ മൃതദേഹം പൂർണ്ണ നഗ്നമായ നിലയിൽ ഈ പാലത്തിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇവരങ്ങ് ഭയന്നുപോയി. അവരപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഹബൂബ് നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു. അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ മെഹബൂബ് നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരും അതുപോലെ ഡോഗ് സ്ക്വാഡും പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും അവിടെ എത്തി. അവരവിടെ എത്തിയതിന് ശേഷം ഈ മൃതദേഹം പരിശോധിക്കുകയാണ്. മൃതദേഹം പൂർണ്ണ നഗ്നമാണ്. അവരുടെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാഗുകളോ ഒരു സാധനം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെ പോലീസ് അവിടെ ഈ പിന്നെ ഇൻക്വസ്റ്റ് നടപടികളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു. അപ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഒരു 40-45 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീയാണിത് എന്ന് പറയുകയും അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇതുപോലൊരു സ്ത്രീയുടെ മൃതദേഹം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, എവിടെ നിന്നെങ്കിലും സ്ത്രീയെ കാണാനില്ല എന്നുള്ളൊരു പരാതി കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മൃതദേഹം നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പിന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. പിന്നീടാണ് അവിടെയൊക്കെ പരിസരത്താകെ പരിശോധന നടത്തുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് കാടുപിടിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പരിശോധന നടത്തിയപ്പോഴേ ഒരു ബ്ലൗസിൻ്റെ അടുത്ത് നിന്നും ഒരു ചെറിയൊരു തുണ്ട് കടലാസ് കിട്ടുകയാണ്. ആ തുണ്ട് കടലാസിൽ ഒരു മൊബൈൽ നമ്പർ, ആ ഒരു ഉദ്യോഗസ്ഥൻ ഒരു കൗതുകത്തിന് ആ മൊബൈൽ നമ്പറിൽ വെറുതെ അങ്ങ് ഡയല് ചെയ്തു. ഡയല് ചെയ്തപ്പോൾ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. ആ സ്ത്രീയോട് ചോദിച്ച് ഇതുപോലെ ഒരു 40-45 വയസ്സിനും പ്രായമുള്ള ഒരു സ്ത്രീ ഇവിടെ മെഹബൂബ് നഗറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവരുടെ മൃതദേഹത്തിനടുത്തു നിന്നും കിട്ടിയ ഒരു നമ്പറാണിതെന്ന് പറയുകയും ആ സ്ത്രീ അപ്പോൾ തന്നെ ചോദിച്ചു, സാറേ ആ മൃതദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ അവരുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, സാറേ ഇതെൻ്റെ ബന്ധുവാണ്, പക്ഷേ ഞങ്ങൾ ആരും ഇവരുമായിട്ടൊരു കമ്പനിയുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങനെ നടക്കുന്നൊരു സ്ത്രീയാണ്, അതായത് നല്ല രീതിയിൽ നടക്കുന്നതല്ല. അതുമാത്രവുമല്ല ഇവരെന്ന് പറഞ്ഞാൽ പൂർണ്ണ മദ്യപാനിയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒഴിവാക്കിയതാണെന്നാണ് പറയുന്നത്. ഏതായാലും പിന്നെ അവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ തരണം, അതായത് ഇവരുടെ മൊബൈലൊന്നും ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ അവർക്ക് മൊബൈൽ ഇല്ല എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. അപ്പോൾ ചോദിച്ചു, ഈ ഒരു ഈ പിന്നെ ഫോൺ നമ്പറുണ്ടോ, അതായത് ഈ വിളിച്ച നമ്പറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 22 തീയതിയാണ് സാർ എന്നെ അവസാനമായി വിളിച്ചത്, ഒരു 2000 രൂപ ചോദിച്ച്, അതും ഒരു കൂട്ടുകാരൻ്റെ നമ്പർ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ ആ വ്യക്തിയെ വിളിച്ചു ചോദിച്ചപ്പോൾ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല, അയാൾ ഫോണും എടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ആ നമ്പർ പോലീസിന് കിട്ടി. ആ നമ്പറിൽ അങ്ങനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴേ സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റേതാണ്. അങ്ങനെ പോലീസ് നേരെ സുരേഷിനെ പൊക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ സുരേഷ് ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങി. ഏതായാലും ഈ സൈബർ സെല്ല് എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് സുരേഷിനെ പൊക്കുകയും ചെയ്തു. അങ്ങനെ സുരേഷിനെ നേരെ പൊക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷാണ് കൊലപാതകം ചെയ്തത് എന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപ്പെടുത്തതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 2-3 തവണ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊന്നുകിൽ സമ്മതത്തോടു കൂടിയാകാം, ഇല്ലെങ്കിൽ ബലാത്സംഗമാകാം. അതും മാത്രവുമല്ല ഇവരുടെ വയറ്റിൽ നിറയെ എന്ന് പറഞ്ഞ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റും ഉണ്ടായിരുന്നു. അർദ്ധ ബോധാവസ്ഥയിലാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത്, നല്ലവണ്ണം മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷിനെ ചോദ്യം ചെയ്തു. സുരേഷ് പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ എനിക്കറിയില്ല. ഏതായാലും അതൊന്നും പോലീസ് വിശ്വസിച്ചില്ല. 2 എണ്ണം കൊടുത്തപ്പോഴും സുരേഷ് പറഞ്ഞു, സാറേ അവിടെ ഒരു ബാറിൽ വന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ വെള്ളടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അടുത്തു പോയിട്ട് ചോദിച്ചു, കാരണം സുന്ദരിയായ ഒരു യുവതിയാണ്, ഏതായാലും അവിടെ അടുത്തു പോയി ചോദിച്ചു എനിക്കൊരു കമ്പനി തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് വെള്ളടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 22 തീയതി വൈകുന്നേരമാണ് ഇത് സംഭവിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഒന്ന് ഫോൺ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ കൊടുക്കുകയും ചെയ്തു. ഈ സ്ത്രീ ആർക്കോ വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആർക്കാണ് വിളിച്ചത്, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വിളിച്ച് ചോദിച്ചത് 2000 രൂപയാണ്. ഏതായാലും പോലീസിന് മനസ്സിലായി സുരേഷ് ഇത് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ പോലീസ്
ആ ബാറിലുള്ള സി സി ടി വികൾ പരിശോധിക്കുകയാണ്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയായിട്ട് ഈ സ്ത്രീ മാത്രമാണ് വെള്ളടിക്കുന്നത്. 22-ാം തീയതി ഈ സുരേഷ് എന്ന് പറയുന്ന ഒരുത്തനും കൂടി വെള്ളമടിച്ചിരുന്നു. പക്ഷേ പുറത്തുള്ള സി സി ടി വി ദൃശ്യത്തിലെ മറ്റൊരു കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവർ ഒരു ദിവസം ഇവരൊരു ഫുൾ ബോട്ടിലും വാങ്ങിച്ച് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരനും കൂടി ചേരുന്നുണ്ട്. ഏതായാലും ആ ചെറുപ്പക്കാരൻ്റെ മുഖം അത്രത്തോളം തെളിച്ചമല്ലായിരുന്നു. അങ്ങനെ ഒരു 2-ോ 3-ോ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാസിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനിലേക്ക് എത്തുന്നത്. അങ്ങനെ കാസിമിനെ അന്വേഷിച്ച് പോലീസ് മെഹബൂബ് നഗറിനടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയിട്ട് കാസിമിനെ അന്വേഷിച്ചു. കാസിമിനെ അന്വേഷിച്ചപ്പോഴേ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ലത് മാത്രമേ പറയാനുള്ളൂ. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ്. അത് യാതൊരുവിധ അലമ്പുമില്ല. വെള്ളടിയോ അയാളോ വെള്ളമൊന്നും ഒരുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഈ കാസിം എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല എവിടെയാണ് പോയത് എന്ന്. അതായത് കാസിം എല്ലാ ടൈമും ഇവിടെ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ്, പക്ഷെ ഇന്ന് കാസിമിനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഏതായാലും പോലീസുകാർ 2-3 പേര് അവിടെ തന്നെ നിന്നു. കാസിമു വരുമ്പോൾ പിടികൂടാൻ തന്നെ സിവിൽ ഡ്രസ്സിലാണ് നിന്നത്. അങ്ങനെ വൈകുന്നേരത്തോടുകൂടി കാസിമു വന്നു. കാസിമിനെ പിടികൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കാസിമു പറഞ്ഞു, സാറേ എനിക്കറിയില്ല എന്ന് പറയുന്നു. പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ സ്വഭാവം മാറി. പക്ഷേ കാസിമിനെ ആരും സംശയിക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും കാസിമിനെ പറ്റിയിട്ട് ഒരു മോശമായിട്ടൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പോലീസുകാർ പോലീസിൻ്റെ രീതിയിൽ പെരുമാറിയപ്പോഴേ കാസിമു പറഞ്ഞു, സാറേ ഞാൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അതായത് ഈ സ്ത്രീ വന്ന് സ്ഥിരമായിട്ട് അവിടുന്ന് മദ്യപിക്കുന്നത് എനിക്കറിയാമായിരുന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു ഫുൾ ബോട്ടിലും വാങ്ങിച്ച് സ്ത്രീ വരുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ സ്ത്രീയോട് ചോദിച്ചു, ഞാനൊരു കമ്പനി കൂടിക്കോട്ടെ എന്ന്. ആ സ്ത്രീ എന്നോട് പറഞ്ഞ് 2,000 രൂപ തന്നു കഴിഞ്ഞാൽ കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2,000 രൂപ ഞാൻ കൊടുത്തു. അങ്ങനെ 1,000 രൂപ മാത്രം വിലയുള്ള ആ മദ്യവുമായിട്ട് നമ്മൾ 2 പേരും ആ പുഴക്കരയിലിരുന്ന് മദ്യപിക്കുകയാണ്. അടുത്തൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. മദ്യപിച്ച് കഴിഞ്ഞപ്പോഴേ ഈ സ്ത്രീയോട് ഞാൻ ചോദിച്ചു, എനിക്ക് സെക്സ് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് സെക്സ് ചെയ്തു. പക്ഷേ സെക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴീ സ്ത്രീയുടെ വിധം മാറി എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് 2,000 രൂപ കൂടി വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ തരില്ല എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഇവിടുന്ന് നാണം കെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ എൻ്റെ പുറകെ വരാൻ തുടങ്ങി. അതായത് എനിക്ക് നാട്ടിൽ നല്ല ഇമേജാണ് സാർ, ഞാൻ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് ഒരാൾക്കും അറിയില്ല. ഒരാൾക്ക് പോലും ഈ കാസിമിനെ പറ്റി അറിയില്ല. കാസിം വളരെ നല്ല മനുഷ്യനാണ് നാട്ടിൽ. പക്ഷേ അങ്ങനെയുള്ള ഒരു കാസിമിൻ്റെ പുറകെ ഇതുപോലൊരു വേശ്യ സ്ത്രീ കൂടിക്കഴിഞ്ഞാൽ വലിയൊരു നാണക്കേട് തന്നെയാണ്. അപ്പോൾ കാസിം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ആ ഒരു സാരി കൊണ്ട് തന്നെ ഇവരുടെ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം മൃതദേഹം അവിടെ ഉപേക്ഷിക്കുകയും പിന്നീട് എന്ന് പറഞ്ഞ ഈ സാരിയും അതുപോലെ തന്നെ അടിവസ്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതൊഴുകി പോവുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് ഈ മൃതദേഹം കണ്ടത്. ഏതായാലും പോലീസ് അങ്ങനെ ഈ ഒരു അന്വേഷണം അവിടെ നിർത്തി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം കൂടി വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ മറ്റൊരു സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാറേ കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലൊരു സംഭവം ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ നടന്നിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള ഒരു സ്ത്രീയെ, ഒരു വേശ്യാ സ്ത്രീയെ ഒരുവൻ കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ മദ്യം കൊടുത്തതിന് ശേഷം അവരെ 2-3 പ്രാവശ്യം ബലാത്സംഗം ചെയ്യുകയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവരെ കൊലപ്പെടുത്തുകയും അവരുടെ മൃതദേഹം നഗ്നമായ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അതേ സ്വഭാവം തന്നെയാണ് സാർ ഈ ഒരു കേസിനുമെന്ന് പറഞ്ഞപ്പോഴേ കാസിമിനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. ആ ഒരു ചോദ്യം ചെയ്തപ്പോഴേ ശരിക്കും ഞെട്ടിക്കുന്ന വിവരം, അതായത് നാട്ടിലെ നല്ലവനായ ഉണ്ണിയാണ്, ഒരു എന്താ പറയേണ്ട, ഒരു അടിപിടി കേസിൽ പോലും പ്രതിയല്ല, അതുപോലെ തന്നെ വളരെ മാന്യനായ ഒരു വ്യക്തി, ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്നൊരു വ്യക്തി പിന്നീട് തെളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിലെ ഇതേപോലെയുള്ള 6 കൊലപാതകങ്ങൾ. ഈ 6 കൊലപാതകങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്കായ സ്ത്രീകളെ, അതെന്ന് പറഞ്ഞാൽ തെരുവിൽ കിടക്കുന്ന ആളായാലും മതി, അങ്ങനെ 6 പേരെയാണ് ഇദ്ദേഹം കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതായത് ഇതൊന്നും പിന്നീട് കേസിന് പോകാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയൊന്നും പുറകെ നടക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തതുകൊണ്ട് ഈ കാസിം എന്ന് പറയുന്ന ഈ സീരിയൽ കില്ലർ, അതായത് ഒരാൾക്ക് പോലും അറിയാത്ത ഒരു സീരിയൽ കില്ലർ അങ്ങനെ അങ്ങ് വളർന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും പരാതി നൽകാനില്ല. അതുപോലെ നാട്ടുകാർക്കൊക്കെ ഇത് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ഞെട്ടലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഇതുപോലെ 6 കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നു. അതും ക്രൂരമായിട്ട് 6 സ്ത്രീകളെയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതും ബലാത്സംഗം
ചെയ്തതിന് ശേഷം ഇതൊക്കെ കേട്ടപ്പോഴും ശരിക്കും നാട്ടുകാരും ഇവൻ്റെ വീട്ടുകാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ കാസിമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് കാസിം. അതിൻ്റെ വിചാരണയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസിമിന് ഈ എല്ലാ കേസുകളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പോലീസ് തെളിവെല്ലാം ശേഖരിച്ചിട്ട് ഏകദേശം 4-5 കേസിൽ കുറ്റപത്രം ഇപ്പോഴും സമർപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.